ഹരോൺ വെൽക്കം ബാക്ക് ഇന്നത്തെ വീളിമിന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ നോൺ ഫിക്ഷൻ വിഭാഗത്തിൽ വരുന്ന ആദ്യത്തെ ചാപ്റ്ററായ എക്സെപ്റ്റ്സ് ഫ്രം ദ സിക്സ് സെൻസ് എന്ന സ്ക്രീൻ പ്ലേ ആണ് ഓക്കെ ഈ തിരക്കഥ എഴുതിയിട്ടുള്ളത് മനോജ് ശ്യാമളാണ് ഓക്കെ നമ്മളതിന് മനോജ് ശ്യമളിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇസ് നോൺ പ്രൊഫഷണൽ യാസ് എം നൈറ്റ് ശ്യാമൻ ഈസ് എൻ ഇന്ത്യൻ ബോൺ അമേരിക്കൻ സ്ക്രീൻ റൈറ്റർ അത് ഇന്ത്യയിൽ ജനിച്ച ഒരു അമേരിക്കൻ സ്ക്രീൻ റൈറ്ററും അതുപോലെ തന്നെ ഫിലിം ഡയറക്ടറും ഓൾസോ എ പ്രൊഡ്യൂസറും കൂടിയാണ് നമ്മുടെ മനോജ് നായിട്ട് ശ്യാമളൻ അദ്ദേഹത്തിൻ്റെ മെജോറിറ്റി വേഗ്സിലൊക്കെ നമുക്ക് ഒരു സൂപ്പർ നാച്ചുറൽ പവർ കാണാൻ കഴിയും അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ് കാണാൻ കഴിയും ഒക്കെ സെയിം കാര്യം നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ ദ സിക്സ് സെൻസ് എന്ന മൂവിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണാനുള്ളത് അല്ലെങ്കിൽ പഠിക്കാനുള്ളത് അതിൻ്റെ ഏറ്റവും എൻ്റുള്ളൊരു ഭാഗമാണ് ഇവിടെ കോർത്തിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ ആ മൂവിയിൽ ആദ്യം മുതൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഐഡിയ ഉണ്ടാവണം അതായത് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനില്ലെങ്കിൽ കൂടി എങ്ങനെയാണ് ഇങ്ങനൊരു സന്ദർഭത്തിൽ മൂവി എൻഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഐഡിയ കിട്ടണമെങ്കിൽ ഫസ്റ്റ് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം സോ അതുകൊണ്ട് തന്നെ മൂവിയുടെ തുടക്കം മുതൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം ഓക്കെ മൂവിയുടെ ബിഗിനിങ്ങിൽ നമ്മൾ മാൽക്കം എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റാണ് കാണുന്നത് അതായത് മെയിൻലി കുട്ടികളുടെ മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ നോക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് മനഃശാസ്ത്രപരമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നൊക്കെ അതൊക്കെ പരിഹരിക്കുന്ന ഒരു ഡോക്ടറാണ് നമ്മുടെ മാൽക്കം എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ട് വീട്ടിലാണ് ഉണ്ടാവുക ആ ടൈമിൽ അദ്ദേഹത്തിൻ്റെ പഴയ ഒരു പേഷ്യൻറ്റ് അങ്ങോട്ട് കയറി വരുന്നുണ്ട് അതൊരു മാനസിക രോഗിയാണ് ആ വ്യക്തി സോ ആ വ്യക്തി എന്താ ചെയ്യുന്നത് വെച്ചാൽ തൻ്റെ കയ്യിലുള്ള തൂക്ക് ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് നേരെ മാൽക്കോമിൽ നിന്ന് നിറയൊഴിക്കുകയും അതുപോലെ തന്നെ ആ പേഷ്യൻ്റ് സ്വന്തം തലയിൽ വെടിവെച്ചിട്ട് മരിക്കുകയാണ് ചെയ്യുന്നത് സോ പിന്നീട് നമ്മൾ എന്താ സംഭവിക്കുന്നൊന്നും അറിയുന്നില്ല പിന്നീട് കാണുന്നത് ഒരു രണ്ട് ദിവസത്തിന് ശേഷം മേ ബി രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷമുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് അവിടെ നമ്മുടെ കഥാ നായകനായ മാർക്കം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ബുക്ക് എടുത്തിട്ട് ഒരു വീടിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് അത് തൻ്റെ അടുത്ത പേഷ്യൻ്റായ ഒരു കുട്ടിയെ ഒബ്സേർവ് ചെയ്യുകയാണ് നമ്മുടെ ഡോക്ടർ ഡോക്ടറോട് ചെയ്യുന്നത് ഓക്കെ ആ കുട്ടിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവൻ്റെ ഫാദർ അല്ലെങ്കിൽ അമ്മയും അച്ഛനും തമ്മിൽ ഡിവേഴ്സി കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ സോ അതുകൊണ്ടാണ് അവന് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്നാണ് എല്ലാവരും കരുതുന്നത് അവൻ എല്ലാവരിൽ നിന്നും ഓടി ഒളിക്കുകയാണ് ആരുമായിട്ട് അധികം സംസാരിക്കുന്നില്ല സോ അതൊക്കെയാണ് അവൻ്റെ മെയിൻലി പ്രശ്നം എന്നാണ് കണക്കാക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോക്ടറെന്താ ചെയ്യുന്നത് വെച്ചാൽ അവനുമായിട്ട് സംസാരിക്കുന്നുണ്ട് ആ കുട്ടിയായിട്ട് സംസാരിക്കുന്നുണ്ട് അവൻ ആദ്യമൊന്നും തൻ്റെ സീക്രട്ട് എന്താണെന്ന് പറയുന്നില്ല എന്നാൽ പിന്നീട് ഡോക്ടർ തൻ്റെ കാര്യം അവനോട് പറയുന്നുണ്ട് അതായത് ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനും വൈഫ് നല്ല രീതിയിൽ തന്നെ ആയിരുന്നു നമ്മുടെ ദാമ്പത്യ ജീവിതം ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവൾ എന്നെ പരിഗണിക്കുന്നില്ല അതിൻ്റെ റീസൺ മേ ബി ഞാനെൻ്റെ കേസുകളിൽ അതായത് ഞാൻ എൻ്റെ പ്രൊഫഷനോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നതുകൊണ്ടായിരിക്കാം അവളോട് ഞാൻ കെയർ ചെയ്യുന്നില്ല എന്ന് എന്നവൾക്ക് തോന്നുകൊണ്ടായിരിക്കാം അവളിപ്പോൾ എന്നെ കണ്ടതുപോലും കണ്ടതായിപ്പോലും നടിക്കുന്നില്ല ഞാൻ സംസാരിക്കുമ്പോൾ കേൾക്കാൻ നിൽക്കുന്നില്ല ഈവെന്തോ അവൾ വേറൊരു റിലേഷൻ തുടങ്ങിയോ എന്നുവരെക്ക് സംശയമുണ്ട് എന്നൊക്കെ ആ കുട്ടിയോട് നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് അപ്പം കുട്ടിക്ക് മനസ്സിലായി നമ്മുടെ ഡോക്ടർ പാവമാണെന്നും സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടി അതായത് കുട്ടിയെന്ന് വെച്ചാൽ അവൻ്റെ പേര് കോൾന്നാണ് അവൻ ഡോക്ടറോട് തൻ്റെ സീക്രട്ട് എന്താണ് എന്ന് പറയുന്നുണ്ട് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയുന്ന പോലെ എനിക്കൊരു മാനസിക രോഗമല്ല എന്നും എനിക്ക് എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആത്മാക്കളെ കാണാൻ കഴിയും എന്നാണ് അവൻ പറയുന്നത് അപ്പോൾ അത് കേട്ടപ്പോൾ ഡോക്ടർ ആദ്യം നമ്പരക്കുന്നുണ്ട് അവൻ തുടരുന്നെന്താണെന്ന് വെച്ചാൽ എനിക്ക് സാധാരണ ആൾക്കാരെ പോലെ തന്നെ ആത്മാക്കളെ കാണാൻ കഴിയുന്നു അവർ ഇവിടെ ഇവിടെ ആയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയും എന്നാൽ അവർക്കറിയില്ല അവർ മരിച്ച് മരിച്ചുപോയി എന്നുള്ള കാര്യം എന്നാൽ സാധാരണ ആൾക്കാരെ പോലെ അവർ എന്താ മരിക്ക അതായത് താൻ മരിച്ചു എന്ന് പോലും അറിയാതെയാണ് അവർ നടക്കുന്നതെന്നും അതുപോലെ തന്നെ അവർക്ക് എന്താണോ കാണേണ്ടത് അത് മാത്രമേ അവർക്ക് കാണാൻ കഴിയുള്ളൂ ഇവ എന്തോ മറ്റുള്ള ആന്മാക്കളെ പോ ആത്മാക്കളെ പോലും അവർക്ക് കാണാൻ കഴിയില്ല അവർ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഫുൾ ഒരു തണുത്തൊരു അന്തരീക്ഷമായിരിക്കും ഇപ്പോൾ ഉണ്ടാവുന്നത് അത് ആത്മാക്കൾ നമുക്ക് ചുറ്റും ഉണ്ടാകുമ്പോൾ തണുത്തൊരു അന്തരീക്ഷത്തിലേക്ക് അവർ കടന്നു വരും മെയിൻലി അവർക്ക് ദേഷ്യം വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ആ കുട്ടിയോട് പറയുന്നത് നോക്കി ഇത് കേട്ടപ്പോൾ നമ്മൾ ഡോക്ടർ പറയുന്നത് അല്ലെങ്കിൽ ഡോക്ടർ മനസ്സിലുണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഹാലൂസിനേഷൻ ആണ് അതായത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക രോഗമാണ് ഇത് എന്ന് ഡോക്ടർക്കറിയാം സോ അതുകൊണ്ട് തന്നെ എന്നാലും അവനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് ഡോക്ടർ അത് സംബന്ധിച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നീട് ഡോക്ടർ ആലോചിക്കുമ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി എനിക്കിവനെ സഹായിക്കാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ട് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് മാറി നിൽക്കാൻ മീൻസ് വൈഫ് ഇപ്പോൾ തന്നെ തൻ പ്രൊഫഷനിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ തന്നോട് അത് പണ്ടത്തെ ഒരു ഇഷ്ടം ഇപ്പോൾ കാണിക്കുന്നില്ല സോ ഈ കേസൊക്കെ മാറ്റിവെച്ചിട്ട് അവളോട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണ ചെയ്യാനായിരുന്നു ഡോക്ടർ ആഗ്രഹിച്ചത് സോ അതുകൊണ്ട് തന്നെ അവനോട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വേറൊരു ഡോക്ടർ വരും നിന്നെ ഹെൽപ്പ് ചെയ്യുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറായ ആൾക്കാവിടുന്ന് പോവുകയാണ് ഓക്കെ പിന്നീട് ഒരു ദിവസം മാൽക്കം പഴയ ടേപ്പ് റെക്കോർഡറൊക്കെ പ്ലേ ചെയ്ത് നോക്കുവാണ് അപ്പോൾ ഈ കുട്ടിയുമായിട്ട് സംസാരി സംസാരിച്ച ഒരു ഓഡിയോ അദ്ദേഹം കേൾക്കാൻ ഇടയാവുന്നുണ്ട് ആ ഓഡിയോയിൽ അദ്ദേഹം അവളുടെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ചോദിക്കുന്നത് ആ സമയത്ത് അത് റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ട് അദ്ദേഹം എന്തോ എടുക്കാനോ മറ്റോ പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു ആ ടൈമിലും റെക്കോർഡിങ് ആയിരുന്നു അപ്പോൾ അദ്ദേഹം കേൾക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ടൈമിലുള്ള ഗോസ്റ്റിൻ്റെ അല്ലെങ്കിൽ സ്പിരിറ്റ്സിൻ്റെ സൗണ്ടാണ് അദ്ദേഹം കേൾക്കുന്നത് സോ അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു സത്യമായിരുന്നു എന്ന് എന്നുള്ള ആ റിയാലിറ്റി അദ്ദേഹത്തിന് മനസ്സിലാവുന്നു സോ ഉടനെ തന്നെ അദ്ദേഹം ആ കുട്ടിയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് മറ്റേ അവനോട് പറയുന്നു നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു എന്ന് പറയുന്നു എനിക്ക് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ആത്മാക്കൾ നിൻ്റെ അടുത്ത് വരുന്നത് അവരെന്താണ് ചോദിക്കുന്നത് ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് അവരൊക്കെ ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് സഹായത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഡോക്ടർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്ത തവണ അവർ വരുമ്പോൾ നീ അത് കേൾക്ക് എന്നിട്ട് അവർക്ക് നിന്നെക്കൊണ്ടാകുന്ന ഹെൽപ്പ് ചെയ്യ എന്ന് പറയുന്നു ഓക്കെ അന്ന് രാത്രി എന്താ ഉണ്ടാന്ന് വെച്ചാൽ അവനും അവൻ്റെ അമ്മയും മാത്രമേ അവൻ്റെ വീട്ടിലുണ്ടാവുകയുള്ളൂ അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അവൻ്റെ ഫാദർ ഡിവോഴ്സ് ആയിട്ടുണ്ടാവും സോ അവൻ അവൻ്റെ റൂമിൽ നിൽക്കുമ്പം ഒരു പെൺകുട്ടി അവൻ കാണുന്നുണ്ട് പെൺകുട്ടിയുടെ രൂപം എന്ന് പറയുന്നത് വായിൽ നിന്നും എന്താ നുരയും പതിവൊക്കെ വന്ന് വരുന്ന രീതിയിലാണ് പെൺകുട്ടി അവടെ കാണുന്നത് സോ ആദ്യം കണ്ടപ്പോൾ അവൻ പേട് ചോടുന്നുണ്ട് പക്ഷെ പിന്നീട് എന്താ ധൈര്യം സംഭരിച്ചിട്ട് അങ്ങോട്ട് പോകുന്നു എന്നിട്ട് അവളോട് ചോദിക്കുന്നു എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്നതെന്ന് വെച്ചാൽ തന്നെ തൻ്റെ അമ്മയാണ് കൊന്നത് അതിൻ്റെ ഒരു വീഡിയോ തൻ്റെ വീട്ടിലുണ്ട് സോ അതെൻ്റെ അച്ഛനെ അച്ഛനെ നീ കാണിക്കണം എന്ന് പറയുന്നുണ്ട് സോ അവൻ അവരുടെ ഡോക്ടറേയും കൂട്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു സോ അവൻ്റെ അമ്മയെ അവളുടെ അമ്മയാണ് ഇത് ചെയ്തതെന്ന് എന്ന് തെളിയിക്കുകയും ചെയ്യുന്നു പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോളിന് വന്ന് ആണ് അത് ഇത്ര അവൻ ആത്മാക്കളെ പേടിച്ച് എന്താ അങ്ങനെ അത് ചർച്ചിലേക്ക് മാത്രം ഓടി മറ്റുള്ളവരോട് സംസാരിക്കുക അങ്ങനെയൊരു ക്യാരക്ടറായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീടാണ് അവൻ എന്താ ആത്മാക്കളുടെ സാ ഇപ്പോൾ സാധാരണ രീതിയിൽ കണ്ടാലും അവൻ വലിയ രീതിയിൽ പേടിയൊന്നും തോന്നാതെ സാധാരണ പോലെ തന്നെ അവന് പെരുമാറാൻ സാധിക്കുന്നുണ്ട് സോ അതിനൊരു സന്തോഷം അവന് പ്രകടമായിരുന്നു ഓക്കെ അതിനുശേഷം നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലേ ആണ് അതൊരു നാടകം സ്കൂളിൽ കളിക്കാണ് അവിടെ വെച്ചിട്ട് കോളിന് കിട്ടുന്ന ഒരു റോൾ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു കിങ്ങിൻ്റെ റോളാണ് അതൊരു മെയിൻ ക്യാരക്ടറിൻ്റെ റോളാണോ നമ്മൾ കിട്ടുന്നത് ഇത്ര നാളും അവൻ അങ്ങനെ ഒരു റോൾ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവൻ നല്ലൊരു സ്മാർട്ടായിട്ടുള്ളൊരു ബോയ് ആയി മാറിയിരിക്കുന്നു ഓക്കെ ആ നാടകത്തിന് ശേഷം നമ്മുടെ കോളും അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടറായ മാൽക്കം കൂടിയിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ആണ് നമ്മളിവിടെ കാണുന്നത് ഓക്കെ നമുക്കിന് സ്ക്രീൻ പ്ലേയിലേക്ക് അടക്കാം ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് ഒരു ലേറ്റ് ആഫ്റ്റർനൂൺ ആണ് ഇപ്പോൾ കോളിനെ പറ്റി പറയുകയാണെങ്കിൽ കോളിൻ്റെ ഒരു സോഡ് ഉണ്ട് ഒരു വാൾ ഉണ്ടാവും കാരണം എന്ന് വെച്ചാൽ അവൻ അഭിനയിച്ച് വന്ന കഥാപാത്രത്തിൽ നിന്നും അവൻ അവൻ അപ്പോൾ അവന് യൂസ് ചെയ്തൊരു വാളായിരുന്നു ഇപ്പോഴും അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുള്ളത് കോൾ നമ്മുടെ മാൽക്കമ്മിനോട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഹൗ കം വി ആർ സോ ക്വയറ്റ് മാൽക്കം ഷഗ്സ് ഹീസ് ഷോൾഡർ മാൽക്കം ഐ തിങ്ക് വി സെറ്റ് എവറി തിങ് വി നീഡ് ടു സേം അത് കോൾ എന്ന് കോൾ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ എന്താണെന്ന് ഒന്ന് സംസാരിക്കുക എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം മാൽക്കം പറയുന്നത് നമ്മൾ ഓൾറെഡി സംസാരിക്കേണ്ടതൊക്കെ സംസാരിച്ച് കഴിഞ്ഞു അതുമാത്രമല്ല ഇപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട വേറെ ആരെങ്കിലും കുറിച്ച് സംസാരിക്കാം എന്ന് പറയുന്നു പിന്നീട് കോൾ പറയുന്നത് വെച്ചാൽ ഞാൻ നിങ്ങളെ ഇനി കാണാൻ പോകില്ലല്ലേ അത് നമ്മൾ പരസ്പരം കാണില്ലല്ലേ എന്ന് കോള് നമ്മൾ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ മാൽക്കം പറയുന്നത് അപ്പോൾ മാൽക്കം പറയുന്നു നോ അതുപോലെ തന്നെ മാൽക്കം നീ ഇന്നും എൻ്റെ പ്ലേയിൽ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചു എന്ന് പറയുന്നുണ്ട് സോ അവർ തമ്മിലൊരു കോൺവെർസേഷൻ നമുക്കവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ അവർ പരസ്പരം കുറച്ച് തമാ തമാശകളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇൻ ദ സെയിം വേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോളിൻ്റെ കയ്യിലാണ് സോഡ് പിടിച്ചിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് അതായത് അത് അവനവിടെ ഇരിക്കുന്നില്ല എന്താ ആ സോഡ് പിടിച്ചിട്ട് ആ നാടകത്തിൽ എന്ന പോലെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുക നമ്മളിവിടെ കാണുന്നു അപ്പം പിന്നീട് കോള് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും ഇനി വന്നിട്ട് കാണില്ല ബട്ട് എന്നാൽ പോലും കാണുന്നതായിട്ട് നമുക്ക് പ്രിറ്റൻഡ് ചെയ്തുകൂടാ അങ്ങനെ അഭിനയിച്ചു കൂടെ എന്ന് കോള് പറയുന്നുണ്ട് എന്നാൽ നമ്മുടെ മേൽക്കം ഒന്നും പറയാതെ ഒരു നെടുകൂർപ്പോടു കൂടിയിട്ട് എനിക്ക് പോകാൻ സമയമായി ഞാൻ നിന്നെ നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാൽക്ക അവിടെ നിന്ന് പോവുകയാണ് കോള് എന്താ മാൽക്കം പോകുന്നത് അവ എന്താ അവസാനം കണ്ണ് മറയുന്നത് വരെ നോക്കി നിൽക്കുന്നുണ്ട് മാൽക്കം ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ എന്താ മാൽക്കം ഫേസ് ഷോൺ ഹിസ് ലോസിങ് ബാറ്റിൽ അഗേൻസ്റ്റ് ഹിസ് ഇമോഷൻ ഹി ഡസ് ഇൻ ടേൺ ടു ലുക്ക് ബാക്ക് അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട് അതായത് ഒരുപാട് ഇമോഷൻസ് അവിടെ സംഭവിക്കുന്നുണ്ട് ഓക്കെ പിന്നീട് നമ്മൾ കാണുന്നത് മാൽക്കമിൻ്റെ വീടാണ് മാൽക്കം വാക്ക് സ്ക്വയർലി ഡൗൺ ദ സൈഡ് വാക്ക് ടുവാർഡ്സ് ഹീസ് ഹോം ഓക്കെ ലിവിങ് റൂമിലെ കാഴ്ച എന്താണെന്ന് വെച്ചാൽ ലിവിങ് റൂമിൽ മാൽക്കമിൻ്റെ വൈഫ് എന്ന ഒരു ചെയറിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും സോ അത് കണ്ടപ്പോൾ ആക്ച്വലി നമ്മുടെ മാൽക്കമ്മിൻ്റെ ഒരു ചെറിയ സ്മൈലാണ് അവിടെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അവൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മാൽക്കമ്മൻ്റെ അവളുടെ വിവാഹത്തിനടുത്ത വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിപ്പോഴും ആ ടി വിയിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതായത് മാൽക്കം ആ വീഡിയോ കുറച്ച് നേരം നോക്കിയിരിക്കുന്നുണ്ട് അതായത് എന്ന അന്ന വെഡിങ് കേക്ക് കട്ട് ചെയ്യുന്നതും അവർ അവർ സംസാരിക്കുന്നതും കാണികൾ ഒക്കെ അയാൾ നോക്കിക്കൊണ്ടിരിക്കുന്നു ഓക്കെ അതിനുശേഷം അയാൾ അവളോട് പറയുന്നത് ഐ നീഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് അത് എനിക്കെൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനെ തിരിച്ചു വേണം എന്ന് പറയുന്നു അപ്പോൾ എന്ന ആക്ച്വലി ഉറക്കത്തിലാണ് ഉറക്കത്തിൽ അവൾ പറയുന്നത് ഐ മിസ് യു എന്നാണ് അതിന് റിപ്ലൈ എന്നുപോണം മാൽക്കവും പറയുന്നു ഐ മിസ് യു പിന്നീട് അവൾ ചോദിക്കുന്നത് വൈ മാൽക്കം എന്നാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് മാൽക്കം ചോ എന്തിനു വേണ്ടിയായിരുന്നു മാൽക്കം എന്ന് അവൾ ചോദിക്കുന്നു ആക്ച്വലി മാൽക്കമിന് മനസ്സിലായില്ല എന്താണ് അവൾ ചോദിച്ചതെന്ന് സോ വാട്ട് എന്നാ വാട്ട് ഡിഡ് ഐ ഡു വാട്ട്സ് മെയ്ഡ് യു സോ സാഡ് എന്താ എന്ത് പറ്റിയന്ന നീ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ എന്താണ് ചെയ്തത് അല്ലെങ്കിൽ നിന്നെ സാഡാക്കി ഞാൻ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുന്നു അന്ന പറയുന്നത് വൈ ഡിഡ് യു ലീവ് മീ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിട്ടുപോയത് മൽഗം പറയുന്നു ഐ ഡിഡ് ലീവ് യു ഞാൻ നിന്നെ വിട്ടുപോയിട്ടില്ല പിന്നെ അവൾ സൈലൻ്റ് ആവുന്നുണ്ട് പിന്നീട് അന്ന എന്ന് ചെയ്തിട്ട് തിരിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ അവളുടെ കയ്യിൽ നിന്നും അവൾ പിടിച്ചുകൊണ്ടിരുന്ന ഒരു മോതിരം താഴെ വീഴുന്നുണ്ട് മാൽക്കം സൂക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വെഡ്ഡിങ് ആണ് വെഡ്ഡിങ് റിംഗ് ആയിരുന്നു അത് അപ്പോൾ ആ കൺഫ്യൂഷനിൽ നമ്മുടെ മാൽക്കം എന്ന് ചെയ്യുന്നത് വെച്ചാൽ അന്നയുടെ ഹാൻഡ് നോക്കുന്നുണ്ട് അപ്പോൾ അവളുടെ കയ്യിൽ ഗോൾഡ് റിംഗ് ഉണ്ട് പിന്നെ പിന്നീട് സ്വന്തം കൈ നോക്കുമ്പോൾ തൻ്റെ കയ്യിൽ അന്ന ഇട്ട് തന്ന ഗോൾഡൻ റിംഗ് അവിടെ കാണുന്നില്ല അല്ലെങ്കിൽ വെഡ്ഡിംഗ് റിംഗ് അവിടെ കാണുന്നില്ല ആ മൊമെൻറ്റിൽ മാൽക്കം കംപ്ലീറ്റ്ലി ആയിട്ടാണ് ഉണ്ടാവുക ഇറ്റ് ഈസ് എ കപ്പിൾ ഓഫ് സ്റ്റെപ്പ് ബാക്ക് ലുക്സ് അറൗണ്ട് ഇൻ കൺഫ്യൂഷൻ അതായത് തനിക്ക് ചുറ്റിപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് പോലും ആൽക്കവന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല സോ ആ ഷോക്കിൽ നമ്മുടെ മാലക്കവൻ ചെയ്യുന്നത് വെച്ചാൽ അന്നയെ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അന്നയുടെ ഒരു ക്ലോസപ്പിൽ ക്ലോസപ്പാണ് കാണുന്നത് അവിടെ ടിൽ ഹർ സ്ലീപ്പിംഗ് ഫേസ് ഫിൽസ് ദ ഫ്രെയിം ഇറ്റ്സ് നൗ വി നോട്ടീസ് ഫോർ ദ ഫസ്റ്റ് ടൈം ദാറ്റ് അൻ ആസ് ബ്രഡ്സ് ആർ ഫോമിങ് ടൈനി ക്ലൗഡ്സ് ഇൻ ദ കോൾഡ് എയർ അത് അവരുടെ ശ്വാസത്തിൽ നമ്മളെന്താ കാണുന്നുവെച്ചാൽ ഒരു ക്ലൗഡ്സ് കാണുന്നുണ്ട് അതൊരു തണുപ്പുള്ള ഒരു അവസ്ഥയാണ് നമ്മൾക്ക് അവിടെ കാണുന്നത് സോപ്പം തന്നെ മാൽക്കോമൻ എന്തോ ഒരു പേടി അവിടെ തോന്നുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്ന ഒരു ഫ്ലാഷ് ബാക്കാണ് ഫ്ലാഷ് ബാക്കിൽ എന്നെ സംബന്ധിച്ചാൽ ഞാൻ പറഞ്ഞു മൂവിയുടെ തുടക്കത്തിൽ ഒരു പേഷ്യൻറ്റ് വന്നിട്ട് നമ്മുടെ മാൽക്കോമനെ വെടിവെച്ചു എന്ന് പറയുന്നുണ്ട് ആക്ച്വലി ആ മൊമെൻ്റാണ് അദ്ദേഹം ഇപ്പോൾ ഓർക്കുന്നത് അപ്പോൾ രക്തത്തിൽ കുളിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുഖം അദ്ദേഹത്തിന് ഓർമ്മ വരുന്നു പിന്നീടാണ് ഈ കാണുന്ന ആൾക്കാർ പോലും തിരിച്ചറിഞ്ഞല്ലേ നമ്മുടെ ഈ മൂവി കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുന്നത് മാൽക്കോമൻ്റെ ആത്മാവാണ് ഇത്ര നാളും അവിടെ ഉണ്ടായിരുന്നത് അത് മാൽക്കം ദിവസം തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ കാര്യം അദ്ദേഹം പോലും അറിഞ്ഞില്ല താൻ മരിച്ചു എന്നുള്ള കാര്യം പിന്നെ അദ്ദേഹം തന്നെ പുറം തൊട്ട് നോക്കുമ്പോൾ ഇപ്പോഴും ആ രക്തം രക്തത്തിൻ്റെ കറ അദ്ദേഹത്തിന് അവിടെ കാണാമായിരുന്നു സോ അതാണ് അന്ന അന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു തണുപ്പ് വന്നത് ആത്മാവാണ് എന്നുള്ള തിരിച്ചറിവ് അതായത് നമ്മുടെ മാൽക്കം ആത്മാവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ മൊമെൻറ്റിലാണ് ഓക്കെ ആയിരുന്നു ആ ഫ്ലാഷ് ബാക്കിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം ശേഷം ഇപ്പം വീണ്ടും നമ്മൾ ലിവിങ് റൂമിലേക്കുള്ള അറ്റ്മോസ്ഫിയറിലേക്ക് വന്നിട്ടുണ്ടാവും സോ ആ ടൈമിൽ നമ്മൾ മാൽക്കമ്മിൻ്റെ വോയ്സ് ഷേയ്ക്ക് ദ റൂം എന്നാണ് പറയുന്നത് അന്ന എന്ന് വിളിക്കുന്ന ആ വാക്കുകൾ അന്ന ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു മാൽക്കം സ്റ്റേഗേഴ്സ് ബാക്ക് ഹിസ് ബ്രീത്തിങ് ഇറാറ്റിക് ഹി ടേക്സ് എ സീറ്റ് അക്രോസ് ഫ്രോം ഹർ ഹി ടോക്സ് അറ്റ് ഹീസ് വൈഫ് ആൻഡ് സഡൻലി ബിക്കം വെരി സ്റ്റിൽ ആൻഡ് ആ സ്റ്റിൽ കേൾഡ് അപ്പ് അ സ്ലീപ് ബട്ട് ഹിയേഴ്സ് ആ ഫാളിംഗ് ഫ്രോം ഹർ ഷാട്ട് ഐസ് ീറ്റ് അതായത് അവളുടെ കണ്ണിൽ നിന്നും വെള്ളം ഉറ്റുന്നുണ്ടായിരുന്നു അവളിപ്പോഴും ഉറങ്ങുവാണ് പക്ഷെ അവളുടെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നുണ്ടായിരുന്നു മാൽക്കം അവളുടെ അടുത്ത് വന്നിരുന്നു അതിനുശേഷം അവളോട് കരിയരുതെന്ന് പറയുന്നുണ്ട് ഐ നാട് ഡസ് ഇൻ മൂവ് ബട്ട് ഹർ ടിയേഴ്സ് സീം ടു ഫാൾ എ ലിറ്റിൽ ഫാസ്റ്റ് അവളുടെ അവൾ അനങ്ങുന്നില്ലെങ്കിൽ കൂടി അവളുടെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നുണ്ടായിരുന്നു മാൽക്കം പിന്നീട് പറയുന്നത് ഐ തിങ്ക് ഐ ഹാവ് ടു ഗോ അതായത് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് പോകാനുള്ള സമയമായി എന്ന് മാൽക്കം പറയുന്നു അതുപോലെ തന്നെ മേൽക്കം പറയുന്നത് ഐ ജസ്റ്റ് നീഡഡ് ടു ഡു എ കപ്പിൾ ഓഫ് തിങ്സ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു എൻഡ് ഐ നീഡ് ടു ടെൽ യു സംതിങ് അതുപോലെ തന്നെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് അപ്പോൾ എന്നെ പറയുന്നത് ടെൽ മീ മേൽക്കം പറയുന്നത് യു വ നവർ സെക്കൻഡ് നീ ഒരിക്കലും രണ്ടാമതായിരുന്നില്ല എന്ന് മേൽക്കം എന്നയോട് പറയുന്നു പിന്നെ നമ്മൾ കാണുന്ന രണ്ടുപേരുടെയും കണ്ണിൽ നിന്നും വെള്ളം വരുന്നുണ്ട് യു സ്ലീപ് നൗ അന്ന എവറിത്തിങ് വിൽ ബി ഡിഫറെൻ്റ് ഇൻ ദ മോർണിംഗ് അതായത് അവളോട് പറയുന്ന നീ ഇപ്പോൾ ഉറങ്ങു നാളെ രാവിലെ നീ എഴുന്നേൽക്കുമ്പോൾ എല്ലാം ഒരു നല്ലൊരു ദിവസമായിരിക്കും നാളെ മുതൽ നിനക്ക് ഉണ്ടാവുന്നത് അന്ന മാൽക്കമ്മിനോട് പറയുന്നു ഗുഡ് നൈറ്റ് മാൽക്കം മാൽക്കം തിരിച്ച് അവളോടും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഹാർഡ് പിന്നീട് ആ റൂം വിടാൻ സയലൻസിലേക്ക് മാറുന്നു അത് നിശബ്ദത മാത്രം ആ റൂമിൽ നിറയുന്നു മാൽക്കം സീറ്റ് സ്റ്റീൽ അക്രോസ് ഫ്രം ഹിസ് വൈഫ്

എന്നാൽ അവളുടെ ഓരോരു നിശ്വാസത്തിലും ആ കോൾനെസ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് അതായത് തണുപ്പ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് വിച്ച് മീൻസ് അത് ആത്മാവ് അവിടെ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ആ ആത്മാവിൻ്റെ പ്രസൻസ് അവിടെ ഇല്ല ആൻഡ് സൂൺ നമ്മൾ കാണുന്നത് നമ്മൾ തണുപ്പ് എന്നുള്ള അവസ്ഥ തന്നെ അവളവിടെ കാണുന്നില്ല അതായത് ആ പുകയോ അല്ലെങ്കിൽ അതോ മഞ്ഞോ അതോ നമ്മളവിടെ കാണുന്നില്ല പഴയപോലെ ആയിട്ടുണ്ടാവും വിച്ച് മീൻസ് അത് ആത്മാവ് പൂർണ്ണമായിട്ടും അവിടെ നിന്ന് പോയി ഇപ്പം നമ്മൾ കാണുന്നത് അന്ന ഒറ്റയ്ക്ക് ആ ലിവിങ് റൂമിൽ നിൽക്കുവാണ് അപ്പം വെഡ്ഡിംഗ് വീഡിയോ ഇപ്പോഴും പ്ലേ ആയിട്ടുണ്ടാവും അപ്പോൾ ആ വെഡ്ഡിംഗ് വീഡിയോയിൽ മാൽക്കോം പറയുന്നത് അതായത് ആ ടി വിയിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ആ അന്നത്തെ വെഡ്ഡിംഗ് ഡേയിൽ ആൽക്കോം പറയുന്ന വാക്കുകളാണ് ഐ തിങ്ക് ഐ ഹാവ് ഹാഡ് ടു മച്ച് ടു ഡ്രിങ്ക് മാൽക്കോം സ്മൈൽസ് ആസ് ഹി ടേക്സ് എ സീ ദ ഗസ്റ്റ് ചക്കൾസ് ആസ് ദ വാച്ച് ഐ ജസ്റ്റ് ഹാവ് ടു സേ ദിസ് ഡേ ടു ഡേ ഹാസ് ബീൻ വൺ വെരി സ്പെഷ്യൽ ഡേ ഐ വിഷ് വി ഓൾ കുഡ് സ്റ്റേ എൻ പ്ലേ ദ ക്രൗഡ് ഇറബ്സ് ഇൻ ലാഫ് അതായത് ഇങ്ങനൊരു ദിവസത്തെ ദിവസം എന്ന് പറയുന്നത് ദി സ്റ്റേസ് ടുഡേ ഹാസ് ബീൻ വൺ എവറി സ്പെഷ്യൽ ഡേ അതൊരു സ്പെഷ്യൽ ആയിട്ടൊരു ദിവസമാണ് ഇന്ന് എന്നും അതുപോലെ തന്നെ ഇന്ന് എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് ഇവിടെ നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നും പറയുന്നു പിന്നീട് ആൾക്കും പറയുന്നതെന്ന് വെച്ചാൽ അന്ന ഐ നവ് എ തോട്ട് ഐ വുഡ് ഫീൽ ദ തിങ്സ് ഐ ഫീലിംഗ് ഐ നവ് എ തോട്ട് ഐ വുഡ് ബി ഏബിൾ ടു സ്റ്റാൻഡ് അപ്പ് ഇൻ of മൈ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എൻ്റ് ടെൽ ദം വാറ്റ് ഇൻസൈഡ് മീ ടുഡേ ഐ ക്യാൻ വെൽക്കംസ് ഐസ് ഫീൽ വിത്ത് വാട്ടർ അതായത് അന്ന ഇങ്ങനൊരു ദിവസം സംഭവിക്കുമെന്ന് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്ത് പറയാൻ പറ്റുമെന്ന് എൻ്റെ ഫാമിലീൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ വെച്ച് എനിക്കിത് പറയാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല പക്ഷേ ഇന്ന് എനിക്കതിന് കഴിയും അവൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സോഫ്റ്റ്ലി അവൻ അവളോട് പറഞ്ഞു അന്ന ക്രോ ആം ഇൻ ലാവ് ഇൻ ലാവ് ആം ഞാൻ നിന്നെ അത്രയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ക്രീൻ പ്ലേ ഇവിടെ എൻഡ് ചെയ്യുവാണ് സോ ഇതാണ് ആ മൂവിയുടെ എൻഡിൽ നമ്മൾ കാണുന്നത് അതിനുശേഷം ഒരു ബ്ലാക്ക് ഔട്ടാണ് കൂടിയിട്ട് ആ മൂവി ഇവിടെ എൻഡ് ചെയ്യുന്നു സോ ദാറ്റ്സ് ഓൾഅബട്ട് ഇറ്റ് ആറ്റ് ഈ താൻ ചാപ്റ്റർ ബൈ